ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജുവലാർട്സ് ആൻഡ് ക്രാഫ്റ്റ്. ഇതൊരു റെഡിമെയ്ഡ് ഫ്രോക്കാണ്. ഇതിൻ്റെ യോക്ക് പോർഷനിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ നെക്ക് ലൈനിലായിട്ട് ഒരു മുത്ത് മാല പിടിപ്പിച്ചതുപോലെ ഒരു വർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ആ മുത്ത് എടുത്തു മാറ്റി അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ നെക്ക് പോർഷനിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ ഫ്രോക്കിൽ നിന്ന് ഞാൻ എടുത്തു വെച്ച ആ ഒരു പിങ്ക് കളർ ബീഡ്സാണിത്. അതുപോലെ തന്നെ ഞാൻ സാറ്റിൻ റിബൺ കൊണ്ടുള്ള ഫ്ലവറും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഫ്ലവർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. ഈ ഫ്രോക്കിൻ്റെ നെക്ക് പോർഷനിലായിട്ട് സാറ്റിൻ ഫ്ലവർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു യോക്ക് പോർഷനിൽ ഫുള്ള് ബീഡ്സ് ഒരല്പം ഇടവിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ B7000 എന്ന് പറയുന്ന ഒരു ഗമ്മ കൊണ്ടാണ് ഇത് ഒട്ടിച്ചു കൊടുത്തത്. ഇതിന് ഈ ഒരു ട്യൂബിന് 45 രൂപയാണ് വില വരുന്നത്. ഇത് നല്ലൊരു ഗമ്മാണ്. നമുക്ക് തയ്ച്ചൊന്നും കൊടുക്കേണ്ട, വാഷ് ചെയ്താലും പോകത്തൊന്നുമില്ല, നന്നായിട്ട് തന്നെ ഇതിരിക്കും. ബീഡ്സും സാറ്റിൻ ഫ്ലവറും ഫുൾ ഒട്ടിച്ചു കൊടുത്തു. ഇനി നമുക്കിതിൽ എംബ്രോയിഡറി വർക്കും കൂടെ ചെയ്യാം. ഈ ഫ്ലവറിന് ചുറ്റിലുമായിട്ട് ഒരല്പം ഇട കിടക്കുന്നതുകൊണ്ട് ഞാൻ അവിടെ ലേസി ഡേസി സ്റ്റിച്ച് ചെയ്ത് ആ ഗ്യാപ്പ് കൂടെ ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. അതിനായിട്ട് ഞാൻ ഡബിൾ കളർ ത്രെഡാണ് എടുത്തത്. അതിൽ ഈ ഫ്രോക്കിൻ്റെ അതേ കളറും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു അല്പം കൂടി ഡാർക്കായിട്ടുള്ള ഒരു ഷെയ്ഡും വരുന്നുണ്ട്. അപ്പോൾ ഡബിൾ കളർ വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ്. അതിന് പകരം നമ്മളിപ്പോൾ ഒരു ഗ്രീൻ അല്ലെങ്കിൽ ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളർ എടുത്താൽ അത് മാത്രം എടുത്തു കാണും. ഈ ഒരു ബീഡ്സിൻ്റെ ഒന്നും വർക്ക് അത്ര ഭംഗിയായിട്ട് വരത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ വർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ലൈറ്റ് കളർ ആകുമ്പോഴത്തേക്കും ഈ ഫ്ലവറിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ലൈറ്റായിട്ടുള്ള ഒരു ഷെയ്ഡ് കൂടി കൊടുത്ത് എംബ്രോയിഡറി ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇനി ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൽ നമ്മൾ ബീഡ്സ് വെച്ചിരിക്കുന്നത് കൊണ്ടും അതുപോലെ തന്നെ ഇതൊരു റെഡിമെയ്ഡ് ഫ്രോക്ക് ആയതുകൊണ്ടും നമുക്ക് ഇതിൽ ആ ഒരു ഫ്രെയിം വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്നത്. ഒത്തിരി ടൈറ്റ് ആക്കാതെ ഒരല്പം ലൂസായിട്ട് ചെയ്തെടുത്താൽ മതി. നമ്മുടെ ആ ഒരു ഡ്രസ്സ് ചുളുങ്ങി പോവാതെ നീറ്റായിട്ട് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഒരെണ്ണത്തിൻ്റെ ചെയ്തു. ഇതുപോലെ തന്നെ നമുക്ക് അടുത്തതും കൂടെ ഈ ഫുൾ ഫ്ലവേഴ്സും ഇതുപോലെ തന്നെ ഫുള്ള് കവർ ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എല്ലാവരും ഈ വർക്ക് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.